ഹലോ, എൻ്റെ പേര് ദേവിക. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മിന്നിവിടെ നോക്കാൻ പോണത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെന്നാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ബ്രൂവിൻ്റെ ഒക്കെ ഇപ്പം കിട്ടുന്ന ഒരു ബോട്ടിലില്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതാ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിൽ വരുന്നത്. ഇത് ഞാൻ മുന്നേ ഒരു പെൻ പെൻസിൽ ഹോൾഡറായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നുമില്ല, നമ്മൾ മുന്നേ ഒരു ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റാമെന്ന്. ഇപ്പോൾ കുറേ നാളായി ഇതന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ടാണ് കളയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മര്യാദക്ക് പോകണ്ടായില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ യൂസ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനത്തെ പേപ്പറാണ്. എന്തെങ്കിലും എഴുതിയിട്ടുള്ളൊരു പേപ്പർ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പേപ്പറൊക്കെ ഇല്ലേ, ആ ഒരു ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ നിങ്ങൾക്കിങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എൻ്റെ ഒരു ആക്ടിവിറ്റി ബുക്കിൻ്റെ ഒരു പേജാണ് അത്. ഞാനിങ്ങനെ വലിയ ഷേപ്പിലൊന്നുമില്ലാണ്ട് ഇങ്ങനെ റാൻഡായിട്ടൊന്ന് കീറി കീറി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കണേണ്. അതിനുശേഷം നമുക്കിതൊന്ന് ചായപ്പൊടിയൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം ആ ഒരു വെള്ളത്തിൽ നമുക്കിത് മുക്കിയെടുക്കാം. ചായപ്പൊടിയോ കോഫി പൗഡറോ എന്ത് യൂസ് ചെയ്തിട്ടുള്ള വെള്ളത്തിലായാലും നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ മുക്കിയെടുക്കാം. ആ കളറൊന്ന് കുറച്ച് ആയി കഴിയുമ്പോൾ നമുക്കത് വെയിലത്ത് ചുണക്കാവുന്നതാണ്. പക്ഷേ എനിക്കധികം കളർ കിട്ടിയിട്ടുണ്ടായില്ല, കാരണം ഞാൻ കുറച്ച് ചായപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി കളർ കിട്ടും തോന്നുന്നു. ഞാൻ മുന്നേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതിനുശേഷം നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഫെവി ഗമ്മൻ യൂസ് ചെയ്ത് അതിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പരമാവധി ആ ഒരു ഉള്ളിലാകെ ഒരു ഗ്യാപ്പ് വരാണ്ട് നിങ്ങൾത് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പൊന്തിയും താന്നിയൊക്കെ ഇരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് മൊത്തം ആ ഒരു ഗം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം. അത് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം, അതേപോലെ തന്നെ ഫെവി ഗമ്മും ഫെവിക്കോളുമാണ്. നിങ്ങൾക്ക് ഫെവി ഗം യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഫെവിക്കോളും വെള്ളം മാത്രം യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഫെവി ഗം മാത്രം യൂസ് ചെയ്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെവി ഗമ്മ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിക്കണം എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നല്ലപോലെ കവർ ചെയ്തെടുക്കണം. ഞാനായി ഉണ്ടാക്കിക്കണത് മൊത്തം ഇതും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ വേറെ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്, പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ഉണങ്ങി പിറ്റേ ദിവസമാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ വേണ്ട ഒരു ജൂട്ടാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ ഒരു ചാക്കും ചേരുടെ. അത് യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അടയ്ക്കണ സ്ഥലമില്ലേ അവിടെയിട്ട് ആ പിരീഡ് അവിടെയിട്ട് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. പരമാവധി ഗ്യാപ്പില്ലാണ്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലും ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഇതേ നമ്മൾ മൊത്തം അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടാവുക. ഇനി നമുക്കതിൻ്റെ താഴെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് ഞാൻ നമ്മുടെ ടി ഡൈ എന്ന് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്, ഇത് എ4 ഷീറ്റായിരുന്നു. ആ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കണേണ്. റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പോൾ കാണുന്നുണ്ടാവായിരിക്കും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള അതേ സെയിം ഷീറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്രൗൺ പേപ്പറിൻ്റെ അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിൻറ്റേജ് കൈൻഡ് ലുക്കുള്ള ഒരു ഡിസൈനിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം ട്രൈ ചെയ്തേക്കാൻ മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം തന്നെ നമ്മുടെക്ക് ഒന്നിൽ മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.